بسم الله الرحمن الرحيم الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب وجنങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്ന എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അവർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിരിക്കുന്നത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم إن الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا خالدين فيها لا يبغون عنها حولا سهودرنا الله سبحانه وتعالى يدعى കൽപ്പനകൾ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം സൂക്ഷ്മതയോടുകൂടി പാലിച്ച് പ്രത്യേകിച്ച് രഹസ്യ ജീവിതം അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമാക്കി തീർത്ത് അള്ളാഹുവിൻ്റെ അടിയുറച്ച ദാസന്മാരായി തീരാൻ ആ രൂപത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന പ്രവർത്തനങ്ങളിൽ എല്ലാ സന്ദർഭങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഉണർത്തുകയാണ്. അല്ലാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. സൂറത്തുൽ കഹ്ഫിലെ ഏതാണ്ട് അവസാന ഭാഗത്തുള്ള നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ഇന്ന് നിങ്ങളൊക്കെ പാരായണം ചെയ്തിട്ടുള്ള ആയത്താണ് നിങ്ങളെ കേൾപ്പിച്ചത്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് كانت لهم جنات الفردوس نزلا ان الذين امنوا തീർച്ചയായും ഈമാനുള്ളവർ وعملوا الصالحات صالحاتുകൾ പ്രവർത്തിക്കുകയും ചെയ്തവർ كانت لهم جنات الفردوس അവർക്ക്
ഫിർദൗസ് തോട്ടങ്ങൾ ഉണ്ട്, ഫിർദൗസ് സ്വർഗങ്ങൾ ഉണ്ട്. ഖാലിദീന ഫീഹാ, അവരതിൽ ശാശ്വതരായിരിക്കും. ലാ യബ്ഗൂന അൻഹാ ഹിബല, അവിടെ നിന്നൊന്ന് മാറണമെന്ന ചിന്ത, ആഗ്രഹം അവർക്ക് വരിക പോലുമില്ല. അല്ലാഹു തആല സത്യവിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുള്ള സൽക്കാരമാണ് സ്വർഗമെന്ന് നമുക്കറിയാം. ആ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായതാണ് ഫിർദൗസ് എന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ സ്വർഗത്തിൻ്റെ പദവികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ നാം മനസ്സിലാക്കുകയും ഉണ്ടായി. ഈ ഫിർദൗസ് ലഭിക്കാൻ രണ്ട് കാര്യങ്ങളാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. നമ്മളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ ഈ ഫിർദൗസ് ചോദിച്ചുകൊണ്ടേയിരിക്കണം. ചോദിക്കുകയാണെങ്കിൽ ചോദിക്കേണ്ടത് ഫിർദൗസാണ് എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. നമ്മുടെ പ്രാർത്ഥനകളിലും ചോദ്യങ്ങളിലും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഈ ഫിർദൗസ് ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും അതായിരിക്കണം. നമ്മുടെ മനസ്സിലെ ഏറ്റവും ഉത്കടമായ ആഗ്രഹം അതായിരിക്കണം. നാം എപ്പോഴും നമ്മുടെ മനസ്സ് വെമ്പൽ കൊള്ളേണ്ടത് ആ ഫിർദൗസിൽ എത്തിച്ചേരാനും ആ ഫിർദൗസിന് അള്ളാഹു പഠിപ്പിച്ച സവിശേഷതകൾ ഒക്കെ നുകരാനുമുള്ള തൗഫീഖിന് വേണ്ടിയായിരിക്കണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടു കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, ഇന്നല്ലദീന ആമനു, വിശ്വാസമുണ്ടാകണം. ഒരുപാട് ക്ലാസ്സുകളിൽ നാം അത് പറഞ്ഞതാണ്, നിങ്ങളൊക്കെ മനസ്സിലാക്കിയതുമാണ്. ഈമാൻ, വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസ കാര്യങ്ങൾ നാം എണ്ണി പഠിച്ചിട്ടുണ്ട്, ചെറുപ്പം മുതലേ പഠിക്കാൻ തുടങ്ങിയതാണ്. ആ വിശ്വാസ കാര്യങ്ങളിൽ ഒട്ടും സംശയമില്ലാത്ത ശക്തമായ ഥുമ്മലം യർത്താബു, വിശ്വാസം എങ്ങനെയായിരിക്കണമെന്ന് സൂറത്തുൽ ഹുജറാത്ത് പഠിപ്പിച്ചു. ഥുമ്മലം യർത്താബു, വിശ്വസിച്ചിട്ട് ആ വിശ്വാസത്തിൽ തെല്ലും ഒട്ടും സംശയമുണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള വിശ്വാസം ആർക്കും നമ്മുടെ വിശ്വാസത്തെ പിടിച്ചു കുലുക്കാൻ സാധിക്കാത്ത വിശ്വാസം. എവിടെയെങ്കിലും എന്തെങ്കിലും വായിച്ചാൽ, കേട്ടാൽ, പുതിയ നിരീക്ഷണങ്ങളോ കണ്ടുപിടുത്തങ്ങളോ അറിഞ്ഞാൽ അത് ഒരിക്കലും നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്നതാകരുത്. നമ്മുടെ വിശ്വാസത്തിന് അങ്ങനെ ചിന്തിക്കാവുന്ന, അങ്ങനെ വരാവുന്ന ഒരു ചിന്ത പോലും നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല. അതാണ് സുമ്മലം ഇർത്താബു. ഒരു കാരണവശാലും സംശയത്തിൻ്റെ ലവലേശവും അതിലുണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞത് ഹും യൂഖിനൂൻ, യൂഖിനൂൻ, അവർ യഖീൻ ഉള്ളവരാണ്. എന്താണ് യഖീൻ എന്ന് പറഞ്ഞാൽ? യഖീൻ എന്ന് പറഞ്ഞാൽ സമ്പൂർണമായ ഉറപ്പ്, ഒരു സംശയവുമില്ലാത്ത ഉറപ്പ്. അതാണ് വിശ്വാസം. ആ വിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത്. അള്ളാഹുവിലുള്ള വിശ്വാസത്തിലായാലും, മലക്കുകളിലുള്ള വിശ്വാസത്തിലായാലും, മുർസലീങ്ങളിലുള്ള വിശ്വാസത്തിലായാലും, കുത്തുബുകളിലുള്ള വിശ്വാസത്തിലായാലും, എന്തിലായാലും ശരി, എന്താണോ അല്ലാഹു തആല പഠിപ്പിച്ചത്, എന്താണോ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നത് വിശ്വാസ സംബന്ധിയായി, അതായിരിക്കണം നമ്മുടെ അടിസ്ഥാനപരമായ കാര്യം. അതിൽ സംശയം ഉണ്ടാകാൻ പാടില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ ഒന്ന് നിസ്കരിച്ച് വരുമ്പോൾ ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു അറബിയാണ്, അദ്ദേഹം ഇങ്ങനെ തടഞ്ഞു നിർത്തി ചോദിച്ചു, എങ്ങോട്ടാ പോകുന്നത്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ മർക്കസ്. എന്ത് മർക്കസാണ്? നമ്മൾ പറഞ്ഞു മർക്കസുൽ ഇസ്ലാഹ്. അവിടെ നിങ്ങൾ എന്താ പഠിപ്പിക്കുന്നത്? അവിടെ എല്ലാം പഠിപ്പിക്കും, ദീനായ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറച്ച് മുമ്പ് മലയാളിയായ ഒരാളെ പരിചയപ്പെട്ടു. അപ്പോൾ അയാളുടെ വിശ്വാസം, നിങ്ങളുടെ വിശ്വാസവും ഒന്നാണോ എന്നറിയാനാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അയാളുടെ വിശ്വാസം എന്താണ് നിങ്ങൾ ചോദിച്ചത്? ഞാൻ ചോദിച്ചു അല്ലാഹു എവിടെയാണ് എന്ന്. അപ്പോൾ അയാൾ എന്ത് പറഞ്ഞു? അയാൾ പറഞ്ഞു അല്ലാഹു എല്ലാ സ്ഥലത്തും അല്ലാണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, എന്നാൽ നിങ്ങൾ മുസ്ലിം അല്ലല്ലോ, എല്ലായിടത്തും അള്ളാഹ് ഉണ്ട് എന്നത് ഇസ്ലാമിൻ്റെ വിശ്വാസമല്ല. എല്ലായിടത്തും അള്ളാഹ് ഉണ്ട് എന്നത് ഇസ്ലാമിൻ്റെ വിശ്വാസമല്ല, അത് മറ്റു ചില ആചാരങ്ങളുടെ ഭാഗമായി മറ്റു ചില ആദർശങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ കടമെടുത്തതാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച്
ഇസ്ലാമിൻ്റെ വിശ്വാസം അള്ളാഹു ഫിസ്സമ, അള്ളാഹു ആകാശത്താണ് എന്നതാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ അള്ളാഹുവിലേക്ക് കാര്യം ചോദിക്കാൻ വേണ്ടി കൈ ഉയർത്തുമ്പോൾ കൈ ഉയർത്തുന്നത് ആകാശത്തേക്കാണ്. അള്ളാഹ് എന്ന് വിളിച്ച് നെടുവീർപ്പ് ഇടുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ഒന്നിച്ച് മുകളിലേക്കാണ് ഉയരുന്നത്. താഴോട്ടല്ലോ അള്ളാഹ് എന്ന് പറഞ്ഞാലും നോക്കണം, മുകളിലേക്കാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅലാ എന്ന് പറഞ്ഞത്, ഉയരത്തിലുള്ള. അതുകൊണ്ടാണ് അമിൻതുമ്മൻ ഫിസ്സമാഇ എന്ന് പറഞ്ഞത്. അമിൻതുമ്മൻ ഫിസ്സമാഇ, ആകാശത്തിലുള്ളവനെക്കുറിച്ച് നിങ്ങൾ നിർഭയനാണോ? അതുകൊണ്ടാണ് വഹുവൽ ഖാഹിറു ഫൗക ഇബാദിഹി എന്ന് പറഞ്ഞത്. ഒരുപാട് കാര്യം ഞാൻ അദ്ദേഹത്തിന് ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. അവസാനം അദ്ദേഹം പറയുന്നു, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പെൺകുട്ടിയോട്, ഒരു അടിമ പെൺകുട്ടിയോട് ചോദിച്ചത് നീ കേട്ടിട്ടില്ലേ? നബി തിരുമേനി ആ അടിമ പെൺകുട്ടിയോട് ചോദിച്ചു, അയിനല്ലാ. ആ അടിമ പെൺകുട്ടിയെ മോചിപ്പിക്കാൻ ആഗ്രഹം വെച്ച് ഒരു മനുഷ്യൻ തിരുമേനിയുടെ മുമ്പിൽ കൊണ്ടുവന്നതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അടിമ പെൺകുട്ടി മുസ്ലിമാണോ അല്ലയോ എന്ന് പരിശോധിച്ചത് ഈ ഒരു ചോദ്യത്തിലൂടെയാണ്, അയിനല്ലാ. അപ്പോൾ പെൺകുട്ടി പറഞ്ഞു, അല്ലാഹു ഫിസ്സമ, അല്ലാഹു ആകാശത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഇത്തിഖ്ഹാ ഫഇന്നഹാ മുഅ്മിന, അവളെ മോചിപ്പിച്ചോ, അവൾ മുഅ്മിനത്താണ്, വെറും മുസ്ലിമത്ത് മാത്രമല്ല, മുഅ്മിനത്താണ്, അവളെ മോചിപ്പിക്കാം. ആ ഒരു മുഅ്മിനത്തായ അടിമയെ മോചിപ്പിച്ച പ്രതിഫലം അവളെ മോചിപ്പിച്ചാൽ കിട്ടും. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാൾ മുഅ്മിനാണോ അല്ലയോ എന്ന്, മുസ്ലിമാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ ചോദിച്ച ഒറ്റ ചോദ്യം ഇദ്ദേഹം പറയുന്നത്. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട താടിയൊക്കെ വെച്ച ഒരാളോട് ആളെ പേരും അദ്ദേഹം പറഞ്ഞു തന്നു. പേര് ചിലപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ അറിയും ചെയ്യും, പക്ഷേ ഞാൻ പറയുന്നില്ല. അപ്പോൾ അദ്ദേഹം അപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു ചിത്രം വരച്ചു കൊടുത്ത, അത്രേ ഭൂമിയുടെ ചിത്രം. അമേരിക്ക എവിടെയെന്ന് ചോദിച്ചു. ഭൂമി ഇങ്ങനെ വരച്ച് അമേരിക്ക, ആ അമേരിക്ക ഈ റൈറ്റ് സൈഡിലാണല്ലോ അല്ലേ, അപ്പോൾ അമേരിക്കയിലെ ആകാശം എവിടെയിരിക്കും? അമേരിക്ക ഇങ്ങനെ ഭൂമി ഇങ്ങനെ വരച്ചാൽ, നമ്മൾ ഗ്ലോബ് വെച്ചാൽ അമേരിക്ക ഉള്ളത് ഇങ്ങനെ താഴെയാണെങ്കിൽ, ഇങ്ങനെ ഗ്ലോബ് തിരിച്ച് താഴേക്ക് വെച്ചു, അപ്പോൾ അമേരിക്ക എവിടെ? അമേരിക്ക എവിടെ? അപ്പോൾ അമേരിക്കയിലെ ആകാശം എവിടെയിരിക്കും? താഴെ മുകളിൽ. അദ്ദേഹം പറയണ, അദ്ദേഹം അത്ഭുതപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, എടോ എന്തൊരു വിഡ്ഢിയാണ്, ഈ ഗ്ലോബ് തിരിച്ചോ അല്ലെങ്കിൽ ഈ ജോഗ്രഫിക്കൽ പിന്നെ അസസ്മെൻ്റ് വെച്ചോ ആണോ അള്ളാഹു എവിടെയാണ് എന്ന് തീരുമാനിക്കേണ്ടത്? ഇത് ഇവർക്ക് പറയാൻ കഴിയുമോ? ജോഗ്രഫിക്കോ ഫിസിക്സിനോ സയൻസിനോ പറയാൻ കഴിയുമോ അള്ളാഹു എവിടെയാണെന്ന്? മനുഷ്യൻ്റെ ബുദ്ധിക്ക് പറയാൻ കഴിയുമോ? മനുഷ്യൻ്റെ ചിന്തയ്ക്ക് പറയാൻ കഴിയുമോ? എത്ര വലിയ ചിന്തകനാണെന്ന് വെക്കുക, പറയാൻ കഴിയില്ല. അത് പറയാൻ ആർക്കേ കഴിയൂ? വഹീനെ കഴിയൂ. വഹീന് മാത്രമേ അത് കഴിയൂ. വഹിയാണ് ഖുർആൻ, വഹിയാണ് സുന്നത്ത്. അതുകൊണ്ടാണ് ഖുർആൻ പഠിപ്പിച്ചത് അമിൻതുമ്മൻ ഫിസ്സമ, അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചത് അള്ളാഹു ഫിസ്സമ. ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞതാ, നമ്മുടെ വിഷയം അതല്ല. ഞാൻ പറഞ്ഞത് ഈ മാതിരി കാര്യങ്ങളിൽ പോലും തെല്ലും സംശയമില്ലാത്തവൻ അവനാണെന്ത്? ഇന്നല്ലദീന ആമനു. സംശയമുണ്ടായാൽ അത് ദീപ്പെടൂല, സംശയമുണ്ടായാൽ അത് ദീപ്പെടൂല. എൻ്റെ ബുദ്ധി സമ്മതിച്ചെങ്കിലേ ഈ ഇവ ഇയാൾ വരച്ചതുപോലെ ഭൂമി വരച്ച് അടിയും അടിയും ഇതൊക്കെ പറഞ്ഞ് എൻ്റെ ബുദ്ധി സമ്മതിച്ചെങ്കിലേ ആ ഈമാൻ, ആ വിശ്വാസം ഞാൻ ഉൾക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ അവനെന്തല്ല? മുഅ്മിനല്ല. അവന് ഈ ഫിർദൗസിന് അർഹതയുള്ള മുഅ്മിനല്ല. അതുകൊണ്ടാണ് ഇന്നല്ലദീന ആമനു എന്ന് പറഞ്ഞത്. വെറും അല്ലദീന ആമനു എന്നല്ല പറഞ്ഞത്, ഇന്നാന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ അർത്ഥം. ഒരു കാരണവശാലും സംശയമില്ലാത്ത ശക്തിയുള്ള വിശ്വാസത്തിൻ്റെ ഉടമ. പോട്ടെ, അടുത്ത വാചകം വഅമിലു സാലിഹാത്ത്, വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത്, ബാക്കിയൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഒരു കാരണവശാലും ഖുർആനോ സുന്നത്തോ പഠിപ്പിച്ച വിശ്വാസത്തിൽ തെല്ലും സംശയമുണ്ടാകാൻ പാടില്ല, ഒരു കാര്യത്തിലും. പിന്നെ വഅമിലു സാലിഹാത്ത്, എന്താണ് അമലു സാലിഹാത്തുകൾ? എന്താണ് അമലു സാലിഹാത്തുകൾ? അതാണ് നാം ഇന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിശ്വാസം എന്താണെന്ന് നമുക്കറിയാം, അതിൻ്റെ രൂപം എങ്ങനെയാണെന്ന് നാം പഠിച്ചിട്ടുണ്ട്. എന്താണ് ഈ അമലു സാലിഹാത്ത്? അമലു സാലിഹാത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം സൽ കർമ്മങ്ങൾ എന്നാണ്. അമലു എന്ന് പറഞ്ഞാൽ കർമ്മം, സാലിഹാത്ത് എന്ന് പറഞ്ഞാൽ നല്ലത്. നല്ല കർമ്മങ്ങളാണെന്ത്? അമലു സാലിഹാത്ത്. ആരാണ് കർമ്മങ്ങളെ നല്ല കർമ്മങ്ങളും ചീത്ത കർമ്മങ്ങളുമാക്കുന്നത്?
മനുഷ്യനാണോ അതല്ല സൃഷ്ടാവ് അള്ളാഹുവാണോ? അതാണ് ഒന്നാമത് നാം മനസ്സിലാക്കേണ്ടത്. ചില കാര്യങ്ങൾ നല്ലതല്ലേ എന്ന് ചോദിച്ചാളുകൾ ചെയ്യാറുണ്ട്. ആരുടെ വീക്ഷണത്തിൽ? ഈ ചെയ്യുന്നവൻ്റെ വീക്ഷണത്തിൽ അത് നല്ലത്. ഇവനാണോ നല്ലതും ചീത്തയും പറയേണ്ടത്? ഒരിക്കലുമല്ലല്ലോ, അല്ലല്ലോ, ഒരിക്കലുമല്ല. അങ്ങനെയാണെങ്കിൽ ഇവനാണ് നല്ലതും ചീത്തയും പറയേണ്ടത് എങ്കിൽ നമുക്കറിയാം അല്ലാഹു തആല ചീത്തയാണെന്ന് പറഞ്ഞ പലതും പലപ്പോഴും നമുക്ക് നല്ലതാണ് എന്ന് തോന്നിപ്പോകാറില്ലേ? അല്ലെങ്കിൽ പലരും പറയുന്നില്ലേ? അപ്പോൾ അല്ല, നല്ലതും ചീത്തയും വേർതിരിക്കേണ്ടത് അല്ലാഹുവാണ്. ഒരു കർമ്മം സ്വാലിഹാണോ നല്ലതാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് അല്ലാഹുവാണ്. അപ്പോൾ അത് അല്ലാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഏതാണ് നല്ല കർമ്മങ്ങൾ, ഏതാണ് ചീത്ത കർമ്മം. ഇനി ചിന്തിക്കൂ, നല്ല കർമ്മങ്ങളാണെന്ന് അല്ലാഹു പഠിപ്പിച്ചതും റസൂലുള്ള പഠിപ്പിച്ചതും നല്ലതാണെങ്കിൽ, നല്ലതാകണമെങ്കിൽ പോലും ചില നിബന്ധനകളുണ്ട്. നല്ലതാണെന്ന് അല്ലാഹു പഠിപ്പിച്ച, റസൂല് പഠിപ്പിച്ച കാര്യം അത് അമലു സാലിഹാത്ത് ആകണമെങ്കിൽ, അല്ലാഹുവിൻ്റെ പക്കൽ സ്വീകാര്യയോഗ്യമായ സൽക്കർമ്മമാകണമെങ്കിൽ പോലും അതിന് ചില നിബന്ധനയുണ്ട്. ഒരു ഉദാഹരണം പറയാം. സദഖ നല്ല കാര്യമാണ്, എല്ലാവർക്കും അറിയാലോ, ധർമ്മം ചെയ്യൽ നല്ല കാര്യമാണ്. പക്ഷേ അത് സ്വീകാര്യയോഗ്യമാകുന്ന കാര്യമാകണമെങ്കിൽ അതിന് നിബന്ധനകളുണ്ട്. അല്ലാഹു നല്ല കാര്യമാണെന്ന് പറഞ്ഞത് സദഖയല്ലേ, പിന്നെന്തുകൊണ്ട്? അത് അല്ലാഹു പഠിപ്പിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിബന്ധനകളുണ്ട്. ഒന്നാമത്തെ നിബന്ധന അല്ലാഹു പഠിപ്പിച്ചു, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഒരു കാര്യം ചെയ്യുന്നത്, നല്ല കാര്യം ചെയ്യുന്നത് അല്ലാഹുവിൻ്റെ തൃപ്തിയും അല്ലാഹുവിൻ്റെ പ്രീതിയും ആഗ്രഹിച്ചുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. ഒന്ന്, അപ്പോൾ നിങ്ങൾ നിസ്കരിച്ചു, നിസ്കാരം നല്ല കാര്യമാണ്. അള്ളാഹുവിന് വേണ്ടി മാത്രമല്ല നമസ്കരിച്ചതെങ്കിൽ അതെന്തല്ല? അമലു സാലിഹത്തല്ല. അള്ളാഹുവിന് വേണ്ടി മാത്രമല്ല, അള്ളാഹുവിന് വേണ്ടിയും വേറൊരാൾക്ക് വേണ്ടിയും കൂടിയാണെങ്കിൽ പോലും എന്തല്ല? അമലു സാലിഹത്തല്ല. ശരിക്കും മനസ്സിലാക്കണം. അതാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞ ഖാലിസ്. ഞാൻ പലപ്പോഴും ഇത് വിശദീകരിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. ഹലീബ് ഖാലിസ് എന്ന് പറഞ്ഞാൽ തനിച്ച പാൽ, വെള്ളം ചേർക്കാത്ത പാലിനാ ഹലീബുൻ ഖാലിസ്. വെള്ളം ചേർത്താൽ പിന്നെ ഖാലിസാവൂല. അപ്പോൾ വെള്ളം ചേർക്കാത്ത വിശ്വാസം, വെള്ളം ചേർക്കാത്ത പ്രവർത്തനമായിരിക്കണം ഒന്ന്. രണ്ടാമത്തെ നിബന്ധന, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. എന്താണത്? അല്ലാഹുവിൻ്റെ റസൂൽ ചെയ്തതുപോലെയായിരിക്കണം. അള്ളാഹു എന്താണോ നൽകിയത് അത് നിങ്ങൾ സ്വീകരിക്കണം. അള്ളാഹു എന്തിൽ നിന്നാണോ നിങ്ങളെ തടഞ്ഞത് അതിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കണം. അള്ളാഹു നൽകിയതുപോലെ ആയിരിക്കണം. അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂല് നൽകിയതുപോലെ ആയിരിക്കണം, പറഞ്ഞു തന്നതുപോലെ ആയിരിക്കണം, പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം. ഉദാഹരണം ഹജ്ജ്. എങ്ങനെ ഹജ്ജ് ചെയ്യേണ്ടത്? നമുക്കിഷ്ടമുള്ള മാതിരി ഹജ്ജ് ചെയ്താൽ ഹജ്ജാവൂ അല്ല. പിന്നെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് കാണിച്ചു തന്നു, എന്നിട്ട് പറഞ്ഞു ഖുദു അന്നി മനാസിക്കക്കും, ഞാൻ ചെയ്തതുപോലെ ഇതാ ഹജ്ജിൻ്റെ മനാസിക്കുകൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കണം. നമസ്കാരം, നമസ്കാരത്തിനെന്താ? നമസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞത് വസ്തുതു വർക്കഴു എന്നാണല്ലോ. സുജൂദ് ചെയ്യുക, റുക്കു ചെയ്യുക. നമ്മൾ കുറേ സുജൂദ് ചെയ്തു, കുറേ റുക്കു ചെയ്തു, നിസ്കാരാവോ? ആവൂല. എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ നമസ്കരിച്ചു കാണിച്ചു തന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നമസ്കരിച്ചത് അതുപോലെ നിങ്ങൾ എന്നെ, ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നത് കണ്ടുവോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കണം. എന്നാലേ എന്താവുള്ളൂ? മക്ബൂലായ നമസ്കാരമോ? എന്നിലെ എങ്കിലേ നമസ്കാരം മക്ബൂലാകൂ, ഹജ്ജ് മക്ബൂലാകൂ, ഏത് കർമ്മങ്ങളും മക്ബൂലാകൂ. മനസ്സിലായല്ലോ? അതാണ് ശരി. അപ്പോൾ മാത്രമാണ് അമലു സാലിഹാത്തുകൾ പോലും, സാലിഹ് അമൽ സാലിഹാത്തുകളെന്ന് ഖുർആൻ പഠിപ്പിച്ച, ഹദീസ് പഠിപ്പിച്ച, സുന്നത്ത് പഠിപ്പിച്ച കാര്യങ്ങൾ പോലും സ്വീകാര്യയോഗ്യമാകുന്നത് അപ്പോൾ മാത്രമാണ്. ഇത് ഒരു മുഖപുര എന്ന നിലക്ക് എല്ലാവരുടെയും മനസ്സിലുണ്ടാകട്ടെ. ഇനി നമുക്ക് ചില അമലു സാലിഹാത്തുകൾ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഫിർദൗസ് കിട്ടാവുന്ന ചില അമലു സാലിഹാത്തുകൾ, ഒരുപാട് അമലു സാലിഹാത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി എണ്ണി പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെ നിസ്സാരമാണ്, നമുക്കൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ നമ്മളൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഒന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒന്ന്, കഫാലത്തുൽ യതീം, യതീമിനെ സംരക്ഷിക്കുക.
ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അൻസഹൽ ബിനു സഅദ് സഅദി റളിയല്ലാഹു അൻഹു أن النبي صلى الله عليه وسلم قال أنا وكافل اليتيم في الجنة هكذا وقال بإصبعه السبابة والوسطى നമ്മൾ സാധാരണ കേട്ട ഹദീസായിരിക്കും, പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആ ഹദീസ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന ഞാനും, വകാഫിലുൽ യതീം യതീമിനെ സംരക്ഷിക്കുന്നവനും, ഫിൽ ജന്നത്തി സ്വർഗത്തിൽ, ഹാഖദ ഇപ്രകാരമായിരിക്കും. എന്നിട്ട് വഖാല അദ്ദേഹം, വഖാല ബിഇസ്ബഇഹി അസ്സബാബത വൽ വസ്ത, അദ്ദേഹത്തിൻ്റെ ചൂണ്ട് വിരലും അദ്ദേഹത്തിൻ്റെ മധ്യവിരലും ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും ഇപ്രകാരമായിരിക്കും. എന്താ പ്രകാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൊട്ടടുത്തായിരിക്കും. ആരുടെ അടുത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കൂ, എന്താണ് ആ വാചകം? എത്ര യതീംഖാനൻ്റെ പരസ്യത്തിൽ നമ്മളിത് കണ്ടിട്ടുണ്ടല്ലേ, എത്ര യതീംഖാനൻ്റെ നോട്ടീസിൽ ഇത് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഗൗരവങ്ങൾ മനസ്സിലാക്കിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കാണിച്ചിട്ട് പറയാം, നബിയുടെ വിരൽ ഇങ്ങനെ ഒട്ടിപ്പിടിപ്പിച്ചിട്ട് പറയാം, അന വകാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹകദാ, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കും. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ വിഷയം? ഒന്ന് ആലോചിക്കേണ്ടതാണ്, ഗൗരവത്തിൽ ആലോചിക്കേണ്ടൊരു വിഷയം. യതീംഖാനൊക്കെ 10 രൂപ പിരിവ് കൊടുക്കണതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, എളുപ്പമാണ്, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ വീട്ടിലിങ്ങനെ കയറി വരുന്ന, അല്ലെങ്കിൽ വീട്ടിൽ വെച്ച യതീംഖാന ഇവിടെ പെട്ടിയിൽ മാസാന്തം 50 രൂപയുടെ വളരെ എളുപ്പമാണ്. പക്ഷേ ഈ പറഞ്ഞ വിഷയം അതൊന്നുമല്ല. ഇതേതാ? ഇത് കാഫിൽ എന്നാണ്. എന്താ കഫല എന്ന് പറഞ്ഞാൽ? കഫല എന്ന് പറഞ്ഞാൽ യതീംഖാനക്ക് 10 രൂപ സംഭാവന കൊടുത്തു എന്നാ? അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് സമാധാനിക്കാമായിരുന്നു. ഞാൻ യതീംഖാനയെ ചെറുതാക്കുകയല്ല കേട്ടോ, യതീംഖാന ഒരു മഹാസംരംഭമാണ്, അല്ലെങ്കിൽ യാതൊരു സംശയവുമില്ല, അതൊരു വലിയ സംഭവമാണ്, അത് വളർത്തപ്പെടേണ്ട സംസ്കാരമാണ്, ഒരു സംശയവുമില്ല. അതിലുള്ള അനാരോഗ്യകരമായ ചില പ്രവണതകളുണ്ട് ചില യതീംഖാനകളിലൊക്കെ ഉള്ള, അതൊക്കെ ഒഴിവാക്കിയാൽ അത് വളർത്തപ്പെടേണ്ടതാണ്, ഒരു സംശയവും കാര്യത്തിൽ. അതിനെ ചെറുതാക്കാൻ വേണ്ടി പറഞ്ഞല്ല, പക്ഷേ ഇതിൻ്റെയും നിങ്ങളുടെയും വ്യക്തിപരമായ കാര്യമാണ്. ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ വ്യക്തിപരമായ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താണത് എന്ന്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ കാണിച്ചു തന്നു. എങ്ങനെ? തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ കൂടെ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു യതീമിനെ വളർത്തി. സഹാബത്ത്, ഒരുപാട് സഹാബത്ത്, സഹാബികളിൽ ഭൂരിഭാഗം ആളുകളും എന്തായിരുന്നു അവരുടെയൊക്കെ വീടിൻ്റെ അവസ്ഥ? നമുക്കറിയാം അവരുടെ വീട് എന്താണെന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയൊക്കെ വീടിൻ്റെ അവസ്ഥ എന്തായിരിക്കും? സഹാബത്തിൻ്റെ വീടിൻ്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മളെ വീടിൻ്റെ അവസ്ഥയോ? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി, വീട്ടിലുള്ള അംഗങ്ങളുടെ എണ്ണത്തേക്കാൾ അധികം റൂമില്ലേ നമ്മുടെ വീട്ടിൽ? ഉണ്ടല്ലോ, ഉണ്ടല്ലോ. നമ്മളൊക്കെ കഴിക്കുന്ന, നമ്മുടെ ഭാര്യയും കുട്ടികളുമൊക്കെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ, നമ്മൾ പാകം ചെയ്യുന്ന ഭക്ഷണത്തിൻ്റെ എത്ര ഭാഗം നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മൾ കഴിക്കാറുണ്ട്, എത്ര ഒഴിവാക്കാറുണ്ട്? നമ്മുടെയൊക്കെ, നമ്മളൊക്കെ വാങ്ങുന്ന വസ്ത്രം, നമ്മുടെ മക്കൾക്ക് നാം വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രം, അവർക്ക് നാം ചെയ്തു കൊടുക്കുന്ന സൗകര്യങ്ങൾ, വിദ്യാഭ്യാസത്തിൻ്റെയും അതുപോലെ തന്നെ ആരോഗ്യത്തിൻ്റെയും പേരിൽ അവർക്കൊക്കെ ചെയ്തു കൊടുക്കുന്ന സൗകര്യങ്ങൾ, ഉറപ്പാണ് സഹോദരന്മാരെ, നമ്മൾ ഓരോരുത്തർ മനസ്സ് വച്ചാൽ ഇതൊക്കെ എക്സസ് ആകുന്ന, ബാക്കിയാകുന്ന എത്രയോ വീടുകൾ, എത്രയോ കുടുംബങ്ങൾ എൻ്റെ മുമ്പിൽ എൻ്റെ ശബ്ദം കേൾക്കുന്നു എന്ന് എനിക്കുറപ്പുണ്ട്. നമുക്കൊന്ന് ശ്രമിച്ചുകൂടെ? ഇത് വളരെ നിസ്സാരമായ കാര്യമല്ല ഈ പറയുന്നത്. അന വകാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹാഖദ, വേണ്ടേ ആർക്കും? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ സ്വർഗത്തിൽ ഇങ്ങനെ ഒട്ടി ഉരുമ്മി നിൽക്കാം എന്നാണ് ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ലാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഏറ്റവും പ്രാമാണ്യ യോഗ്യമായ ഗ്രന്ഥം. എന്തൊക്കെ കാരണം പറഞ്ഞാലും ശരി, നമ്മൾ മനസ്സിലാക്കണം ഇത് നമ്മുടെ വ്യക്തിപരമായ പ്രശ്നമാണ്. ആളുകൾ ചിലപ്പോൾ നിങ്ങളോട് പലതും പറയും, അത് നടക്കാൻ പോണ കാര്യമല്ല, അതൊക്കെ പലതരം പ്രശ്നങ്ങളുണ്ടാവും, അവനോട് പറയണം പ്രശ്നമുണ്ടാവും, പ്രശ്നമില്ലാതിരിക്കോ. പക്ഷേ ഞാൻ, എനിക്ക് ഇതിനു വേണ്ടിയാണ്, ഇതിനു വേണ്ടിയാണ്, ഈ കാര്യത്തിന് വേണ്ടി ഞാൻ സഹിക്കാൻ തയ്യാറാണോ പ്രശ്നം? എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ ഇങ്ങനെ ഒട്ടി നിന്നുകൂടെ?
ശ്രദ്ധിക്കുക സഹോദരന്മാരെ, ഒരു കാര്യം. രണ്ട്, വുളൂവിന് ശേഷം ഷഹാദത്ത് ചൊല്ലൽ, അഷഹാദത്തു ബഅദൽ വുളൂ. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസ്, അൻ ഉമർ ബിനുൽ ഖത്താബി റളിയല്ലാഹു അൻ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ മൻ തവദ്ദഅ ഫഅഹ്സന അൽവുദൂ ثم قال اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم اجعلني من التوابين واجعلني من المتطهرين فتحت له ابواب الجنه يدخل من ايها شاء സംഭവം എല്ലാവർക്കും മനസ്സിലായല്ലോ എന്താണെന്നുള്ളത്. വുളു ചെയ്ത ശേഷം ഒരു ദുആ ചെയ്യണം, എല്ലാവർക്കും അറിയാം, എല്ലാവരും ചെയ്യലുണ്ടാവും. എന്താ ദുആ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ. ഇതാണ് പ്രാർത്ഥന, രണ്ട് മൂന്ന് വരി. മനസ്സിലായി? പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സ് വെച്ചാൽ എളുപ്പം പഠിക്കാം. എന്താ കിട്ടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഫുത്തിഹത്ത് ലഹു അബ്വാബുൽ ജന്ന, സ്വർഗത്തിൻ്റെ വാതിലുകൾ അവന് വേണ്ടി തുറക്കപ്പെടും. ഫുത്തിഹത്ത് ലഹു അബ്വാബുൽ ജന്ന, ബാബുൽ ജന്നയല്ല, അബ്വാബുൽ ഒരു വാതിലല്ല, വാതിലുകൾ. സ്വർഗത്തിന് എത്ര വാതിലുകളുണ്ട്? എട്ട് വാതിലുകളുണ്ട് സ്വർഗത്തിന്. സ്വർഗത്തിൻ്റെ എട്ട് വാതിലുകളും അവന് വേണ്ടി തുറക്കപ്പെടും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, യദ്ഖുലു മിൻ അയ്യിഹാ ഷാ, അവൻ ഏതിലൂടെ പ്രവേശിക്കണമെന്നാണോ ആഗ്രഹിക്കുന്നത് അതിലൂടെ അവന് പ്രവേശിക്കാം. എന്താ ചെയ്യേണ്ടത്? വുളു ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ടിഷ്യൂ എടുക്കും, തുടക്കും അല്ലേ, അല്ലെങ്കിൽ മുണ്ടെടുക്കും, തുടക്കും അല്ല. നമ്മൾ ചെയ്യേണ്ടത് വുളു ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന എന്ന് പഠിച്ചു വെക്കുക എല്ലാവരും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, ആർക്കാ അറിയാത്തത് ഷഹാദത്ത്? വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു, ആർക്കാ അറിയാത്തത്? ആരുല്ലല്ലോ അറിയാത്തത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. വഹ്ദഹു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവന് പങ്കുകാരനില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ദഹു ലാ ശരീക ലഹു, ഒരു വരി. എളുപ്പമല്ലേ പഠിക്കാൻ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ദഹു ലാ ശരീക ലഹു, രണ്ടാമത്തെ വരി. വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു, നിശ്ചയമായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവൻ്റെ അടിമയാണ്, അവൻ്റെ റസൂലാണ്. വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, രണ്ട് വരിയായല്ലോ. മൂന്നാമത്തെ വരി, അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ, അല്ലാഹുവേ പശ്ചാത്താപം സ്വീകരിക്കുന്നവരുടെ സ്വീകരിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും ഉൾപ്പെടുത്തണമേ. എന്താ അറിയോ? എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾ വുളു ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോ അവയവവും കഴുകുമ്പോൾ ആ അവയവം കൊണ്ട് നിങ്ങൾ ചെയ്ത ചെറിയ പാപങ്ങളെല്ലാം ആ വുളുവിൻ്റെ വെള്ളത്തിലൂടെ പുറത്തേക്കൊഴുകിപ്പോകും എന്ന്. അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ, വുളു ചെയ്യുക എന്ന് പറഞ്ഞാൽ തൗബയാണ്. വുളു ചെയ്യുക എന്ന് പറഞ്ഞാൽ തൗബയാണ്, പശ്ചാത്താപമാണ്. നിങ്ങൾ കൈ കഴുകിയാൽ കൈകൊണ്ട് നിങ്ങൾ ചെയ്തത്, വായ നിങ്ങൾ കഴുകിയാൽ വായ കൊണ്ട് നിങ്ങൾ ചെയ്ത, മുഖം നിങ്ങൾ കഴുകിയാൽ കണ്ണുകൊണ്ടും മൂക്കുകൊണ്ടും മുഖം കൊണ്ടുമൊക്കെ ചെയ്ത, അങ്ങനെ ഓരോന്നും. അതാണ് അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ, വൃത്തിയുള്ളവരുടെ ശുദ്ധിയുള്ളവരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണമേ നാഥ. നോക്കി, നിങ്ങൾ ആർക്കാ ഇത് ചെല്ലാൻ പ്രയാസമുള്ളത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ. ശരി, മൂന്നാമത്തെ കാര്യം, അത്തർദീദു ഖൽഫൽ മുഅദ്ദിൻ, ബാങ്ക് കൊടുക്കുന്നവൻ്റെ പിന്നാലെ ആ ബാങ്ക് അതേപോലെ ആവർത്തിക്കുക. നമുക്കൊക്കെ അറിയാവുന്ന സംഗതിയാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നു, അൻ ജാബിറിൻ റളിയല്ലാഹു അൻ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ മൻ ഖാല ഹീന യസ്മഉ നിദാ
اللهم رب هذه الدعوة التامة والصلاة القائمة آت محمدا الوسيلة والفضيلة وابعثه مقاما محمودا الذي وعدت حلت له شفاعتي يوم القيامة. എല്ലാവർക്കും അറിയാലോ, ഈ അർത്ഥമൊന്നും പറയേണ്ടതില്ലാത്ത വിധം വളരെ വ്യക്തമാണ്. പക്ഷേ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ബാങ്ക് കൊടുക്കുമ്പോൾ എല്ലാം നിർത്തിവെക്കും, എന്നിട്ടോ എന്നിട്ട് നമ്മളിങ്ങനെ സംസാരിക്കും. ഇപ്പോൾ ക്ലാസ്സൊക്കെ നടക്കുകയാണെങ്കിൽ ആൾക്കാർ പറയും ബാങ്ക് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഭയങ്കര വെച്ചിട്ടുണ്ടാക്കും. എന്നിട്ടോ ക്ലാസ് എടുക്കണോ, ക്ലാസ്സൊക്കെ നിർത്തി, ഖുർആനായിരിക്കും പഠിപ്പിക്കണമെന്ന് നിർത്തിവെക്കും, എന്നിട്ട് നമ്മൾ തമ്മിൽ സംസാരിക്കും. അല്ല, എന്താ ചെയ്യേണ്ടത്? ബാങ്ക് കേൾക്കുന്നത് അതേപോലെ നമ്മൾ പറയണം. അറിയാലോ എല്ലാവർക്കും അതിൻ്റെ രീതി, അള്ളാഹു അക്ബർ അള്ളാഹു അങ്ങനെ പറയണം. എന്നിട്ട് ഈ പ്രാർത്ഥന ചൊല്ലണം, അള്ളാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫദീല വബഅസ്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅത്ത. എന്നാൽ റസൂലുള്ള പറയാ, ഹല്ലത് ലഹു ഷഫാഅതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവന് എൻ്റെ ഷഫാഅത്ത് കിട്ടും. ആരെ ഷഫാഅത്ത്? എന്തിനാ റസൂലുള്ളാഹിൻ്റെ ഷഫാഅത്ത്? സ്വർഗത്തിൽ കിടക്കാനാ? അപ്പോൾ സ്വർഗത്ത് കിടക്കുന്ന അർത്ഥം, ഹല്ലത്ത് ലഹു ഷഫാഅതി യൗമൽ ഖിയാമ, അവന് എൻ്റെ ഷഫാഅത്ത് കിട്ടുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. മറ്റേ ഷഫാഅത്തുൽ ഉളുമയല്ല, ആദ്യം നടക്കുന്ന ഷഫാഅത്ത് വേറുണ്ട്, അത് വിചാരണ നടക്കാൻ വേണ്ടിയുള്ള ഷഫാഅത്ത്. സ്വർഗത്ത് കിടക്കാൻ വേണ്ടിയുള്ള ഷഫാഅത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വക കിട്ടുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നു. കാര്യം നിസ്സാരമാണ്, നമ്മളത് പിന്നെ അവഗണിക്കരുത്. അതിലൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, പലപ്പോഴും ചിലപ്പോൾ ഈ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലുള്ള എന്തിനെങ്കിലുമാണെങ്കിൽ സാധിക്കുമെങ്കിൽ നിർത്തിവെക്കുക തന്നെയാണ് നല്ലത്. നമ്മൾ ചിലപ്പോൾ ബാങ്ക് കൊടുത്ത് പകുതിയൊക്കെ ആയിട്ടാണ് കേൾക്കുന്നത് എന്ന് വെക്കുക. എന്നാൽ പോലും ബാങ്കിൻ്റെ ആദ്യം മുതൽ നമ്മൾ പറഞ്ഞു തുടങ്ങി അവസാനിപ്പിച്ച് ദുആ ചെയ്യുകയാണ് വേണ്ടത്. മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞ എന്താണ്. നാലാമത്തെ കാര്യം, ബിനാ ഉൽ മസാജിദ്, പള്ളികൾ നിർമ്മിക്കൽ. എല്ലാവർക്കും അറിയാലോ പള്ളികൾ നിർമ്മിക്കൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു. അൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ മൻ ബനാ മസ്ജിദൻ യബ്തഗി ബിഹി വജ്ഹുല്ലാഹ് ബനാ ലഹു മിസ്ലഹു ഫിൽ ജന്ന. ഒരാൾ അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ഒരു പള്ളി പണിതാൽ അള്ളാഹു അതുപോലെയുള്ള ഒന്ന് അവന് സ്വർഗത്തിൽ നിർമ്മിച്ചു കൊടുക്കും. ബനാലഹു മിസ്ലഹു, റസൂലുള്ളാഹിൻ്റെ പ്രയോഗം കണ്ടോ, അതേമാതിരിയുള്ള ഒന്ന് എന്ന്. എവിടെ? സ്വർഗത്തിൽ. ഒരുപാട് സംഗതി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം, ഒരുപാട് കാര്യം, ഒന്നൊന്നുമല്ല. ഇതൊരു നിസ്സാര കാര്യമല്ല, അങ്ങനെ നമ്മൾ കരുതരുത്. സാധാരണ പള്ളിയുണ്ടാക്കാൻ നമ്മൾ അറബി വളരിപ്പിക്കല. ഒന്നത് മനസ്സിലാക്കണം, ഒന്നങ്ങനെയല്ല വേണ്ടത്, നമ്മളുണ്ടാക്കണം, നമ്മളുണ്ടാക്കണം. പള്ളി എന്ന് പറയുമ്പോഴേക്കും നമ്മളെടുത്ത് നമ്മൾക്ക് ഒരു 500,000 മേൽപ്പെട്ടു എന്നുള്ള വിചാരം വരണ്ട. പള്ളി എന്ന് പറഞ്ഞാൽ, മസ്ജിദ് എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്ന സ്ഥലം. നിങ്ങളൊരു ചെറിയ പള്ളി, ഒരു 10 ആൾക്ക് നിസ്കരിക്കാനുള്ള ഒരു മസ്ജിദ് നിങ്ങൾ എവിടെയെങ്കിലും ഒന്നുണ്ടാക്കുക. അതിന് വലിയ സംഖ്യ ഒന്നും വേണ്ട, വലിയ പൈസ ഒന്നും വേണ്ട, നമ്മുടെ കഴിവിൽപ്പെട്ടത്. മനസ്സിലായി? നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമുക്ക് സാധിക്കണം. എന്തിനാ? അങ്ങനത്തതൊന്ന് അള്ളാഹു സ്വർഗത്തിൽ ഉണ്ടാക്കി തരും. നിങ്ങൾ ആലോചിച്ച് നോക്കി കൂട്ടരെ, ഒരു 10 സെൻറ്റ് സ്ഥലവും ഒരു വീടും ഉണ്ടാക്കാനല്ലേ നമ്മൾ ഈ അധ്വാനിക്കണം മുഴുവൻ, അല്ലേ? എല്ലാവരോടും ഒന്ന് ചോദിച്ചു നോക്കി, എങ്ങനെങ്കിലും ഒരു 10 സെൻറ്റ് സ്ഥലം ഉണ്ടായി, ഒരു ചെറിയ വീടയിൽ കെട്ടിണ്ടാക്കി ആ മക്കളൊപ്പം അവിടെ, ഇനി പട്ടിണിയായാലും ശരി മഴയും വെയിലും കൊള്ളാതെ അവിടെ കഴിഞ്ഞൂടേനാ കഴിയാം. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹുവിന് വേണ്ടി ഒരു ഒരു അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്ഥലം നാം ഉണ്ടാക്കിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മസ്ജിദ് എന്ന് പറയുമ്പോഴേക്ക്, ഞാൻ അതാണ് ഈ പറഞ്ഞത്, മസ്ജിദ് എന്ന് പറയുമ്പോഴേക്ക് നിങ്ങളെ മനസ്സിൽ വരെ ഇവിടെ ഉള്ള വലിയ മിനാരൊക്കെ ഉള്ള നല്ല മൊസൈക്കൊക്കെട്ടെ, അല്ല നല്ല മാർബിളൊക്കെട്ടെ, മനോഹരമായി പെയിൻറ് ചെയ്ത നല്ല ഗംഭീരമായ രൂപത്തിൽ സംവിധാനിച്ചിട്ടുള്ള അതല്ല, അതും മസ്ജിദാണ്. യാതൊരു സംശയവുമില്ല, അള്ളാഹുവിൻ്റെ പ്രയോഗ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയോഗം, ബനാലഹു മിസ്ലഹു, നമുക്ക് നമ്മളുണ്ടാക്കണ മാതിരിയുള്ള സ്വർഗത്ത് കിട്ടും. അപ്പം നമ്മൾ പരിശ്രമിക്കേണ്ട ഒരു കാര്യമാണ് സഹോദരന്മാർ. അവനവൻ ഓരോരുത്തർക്കും വേണ്ടേ, സ്വർഗത്തിലും വേണ്ടേ, നാട്ടിൽ മാത്രം പോരല്ലോ, വീട് പോരല്ലോ, സ്വർഗത്തിലും വേണം. അപ്പോൾ അതിന് പറ്റിയൊരു ഏരിയ, സ്ഥലം നമ്മൾ കണ്ടെത്തുക, ഒരൊഴിഞ്ഞ സ്ഥലം. പണ്ട് നിങ്ങൾക്കറിയോ, പിന്നെ
വയസ്സ് നിറച്ച ബാങ്കി നമ്മുടെ മുമ്പിലിരിക്കുന്നുണ്ട്. പിന്നെ ആ വയസ്സായ ആളുകൾക്കറിയാം, പണ്ടൊക്കെ ഞങ്ങളിങ്ങനെ ഈ റോഡും സൗകര്യമൊന്നും ഇല്ലാത്ത കാലമാണല്ലോ, അപ്പോൾ നടന്നു പോണ കുറേ പോയാൽ കാണാം ഒരു ചെറിയ സാധനം. പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ സ്രാമ്പ്യ എന്ന് പറയും, നിങ്ങൾ മറ്റേ എന്താ തൈക്കാവ്, ആ ചെറിയ സാധനം. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ നിറച്ച് വയലാ. അപ്പം വയലിൻ്റെ വരമ്പത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കാണാം നാല് കാലുമ്പലിങ്ങനെ ഈ പനയുടെ പാത്തി വെച്ചിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ കയറി നമുക്ക് നിസ്കരിക്കാം. അങ്ങനെ ഒരു കാലുണ്ടായിരുന്നു, അന്തസ്സുള്ള കാലം. ഒരു ആ തൈക്കാവ് അല്ലെങ്കിൽ ആ സ്രാമ്പ്യ എന്നുള്ള സാധനം ഉണ്ടാക്കിയ മനുഷ്യൻ, നിങ്ങൾ ആലോചിച്ച് നോക്കി ഈ ഹദീസ്, ഈ ഹദീസിൻ്റെ വലിപ്പം എത്രയാണ്. പക്ഷേ ഇന്ന് നമ്മളെ മനസ്സിൽ അതേ ഇല്ല. നമ്മൾ വേഗം പ്ലാൻ ഉണ്ടാക്കും, ഉടനെ ചെയ്യണ്ട എന്നല്ല ചെയ്യാം, പക്ഷേ നമ്മൾ നമ്മളെ കാര്യം ഒന്ന് ചിന്തിക്കണ്ടേ. നാട്ടിൽ ആൾക്കാർ നിസ്കരിക്കുന്ന കാര്യം മാത്രം ചിന്തിച്ചാൽ പോരാ, നാട്ടിൽ നല്ല ഗംഭീരമായ പള്ളി വേണമെന്ന് മാത്രം ചിന്തിച്ചാൽ പോരാ, നമ്മളെ സ്വന്തം കാര്യം, സ്വന്തം കാര്യം ഒന്ന് ചിന്തിക്കാം. നമുക്കും വേണ്ടേ അങ്ങനെ ഒരു വീട് സ്വർഗത്തിൽ? ഇനി നിങ്ങൾ ചിന്തിക്കണ്ടോ ഈ ഹദീസിൻ്റെ വലിപ്പത്രയെന്ന്? ഈ ഹദീസിൻ്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ ഉണ്ടാക്കിയ അറബികൾ ഉണ്ടാക്കിയ പള്ളികളുടെ ഒരു ലിസ്റ്റ് എടുത്ത് നിങ്ങൾ ആളുകളൊക്കെ ഒന്ന് വേണമെങ്കിൽ പരിശോധിക്കേണ്ടി, അതിലൊരു 20-30% മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആ ഒരു നല്ല സാമ്പത്തിക സുസ്ഥിരതയുള്ളവർ അറബികളാണെങ്കിൽ പോലും. എനിക്കറിയാം, ഞാൻ ആ മേഖലയിൽ ഒരുപാട് കാലം പ്രവർത്തിച്ച ആളാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഒരു മനുഷ്യൻ കുവൈത്ത് കോഴിക്കോട് ജില്ലയിൽ ഒരു സ്ഥലത്ത് ഒരു പള്ളി ഉണ്ടാക്കിയ ഒരു മനുഷ്യൻ്റെ ഓഫീസിലേക്ക് ഞാൻ ചെന്നു കുവൈത്തിൽ. അപ്പോൾ അദ്ദേഹം ഓഫീസിലേ വരാൻ പറഞ്ഞു. ഓഫീസിൽ ചെന്നപ്പോൾ അദ്ദേഹം നേരെ എന്നെ കൊണ്ടുപോയത് ഈ ചായക്ക് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമല്ലേ, ഓഫീസിൽ എല്ലാ ഓഫീസിലും ഉണ്ടാകുമല്ലോ ചായക്ക് ഉണ്ടാക്കുക, അങ്ങോട്ട് കൊണ്ടുപോയി ഗ്യാസ് കുറ്റിൻ്റെ മേലെ ഒരു സീറ്റ് ഇട്ടിട്ട് പറഞ്ഞു ഇവിടെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഈ മനുഷ്യനെക്കുറിച്ച് നമ്മളെ മനസ്സിൽ ഭയങ്കര ഒരു, കാരണം അദ്ദേഹം 3 പള്ളികൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിൽ. അങ്ങനെ ചായക്കെ തിന്ന് അപ്പോഴും എനിക്ക് സംഗതി മനസ്സിലായിട്ടില്ല എന്താ ഇവിടെ ഇരുത്തിയതെന്ന് എനിക്ക് മനസ്സിലായി. കുറേ കഴിഞ്ഞ മുമ്പ് ഒരു വലിയൊരു പാത്രം എടുത്തു കൊണ്ടിട്ട് എൻ്റെ മുമ്പിൽ കൊട്ടി, എന്നിട്ട് എണ്ണാൻ പറഞ്ഞു. അപ്പോൾ എണ്ണിങ്ങനെ നോക്കിയിട്ട് എത്ര ഉണ്ട് ചോദിച്ചു, ഇത്ര ഉണ്ട്, ഇത് തികയോന്ന് ചോദിച്ചു. എന്തിന്? ഒരു പള്ളിയും കൂടി ഉണ്ടാക്കാൻ. അപ്പോൾ തികയില്ല, എത്ര ബാക്കിയുണ്ട്, ഇനി ഇത്ര വേണം. ആ മുമ്പേരെ അതിൽ തന്നെ വെച്ച് ഞാൻ ചോദിച്ചു മുമ്പരോട് എന്താ കഥ എന്ന്. അദ്ദേഹം പറഞ്ഞു ഞാനിങ്ങനെ ശമ്പളം കിട്ടുമ്പോൾ ബാക്കിയാണ് ഇതിലിടും, ചിലവൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയാണത് ഇതിൽ കൊണ്ടുവന്നിടും. ഓരോ മാസവും കിട്ടുമ്പോൾ ഞാൻ അന്നിങ്ങനെ കീശ തപ്പി വെക്കും, എത്ര ഉണ്ട് ഈ മാസത്തെ ബാക്കി, അത് ഇതിലിടും. അതാണ് എന്ത്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പം ഇതാണ് മനുഷ്യന്മാർ. ഞാൻ ഈ സംഭവം ഒന്നും പറഞ്ഞത് അതിന് വേണ്ടിയല്ല, ഈ ഹദീസ് നമ്മളെ മനസ്സിലുണ്ടാകണം അതിന് വേണ്ടിയാണ്. ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത് ഏതെങ്കിലും ആളുകൾക്ക് വേണ്ടി മാത്രമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അദ്ദിഹാബു ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക് പോകൽ. നമ്മൾ പള്ളിയായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് തന്നെ നടത്തിയല്ലോ, അതിൽ നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടാകും. പക്ഷേ ഒരു വാചകം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഒരു വാചകം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അതിനുവേണ്ടി ഞാൻ ഹദീസ് ഒന്ന് പറയട്ടെ. അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റാഹ അഅദ്ദ അല്ലാഹു ലഹു നുസുലൻ ഫിൽ ജന്നതി കുല്ലമാ ഗദാ ഔ റാഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഒരാൾ പള്ളിയിലേക്ക് പോയി രാവിലെ ആകട്ടെ വൈകുന്നേരമാകട്ടെ എപ്പോഴായാലും ശരി പോയാൽ അഅദ്ദ അല്ലാഹു ലഹു നുസുലൻ, ഒരു പോക്കിന് അല്ലാഹു അവന് ഒരു സൽക്കാരം ഒരുക്കി വെച്ചു. ഫിൽ ജന്നതി, സ്വർഗത്തിൽ. കുല്ലമാ ഗദാ ഔ റാഹ, പോകുന്നതിനൊക്കെ അതുണ്ട്, ഓരോ പോക്കിനും എന്ത്, ഒരു സൽക്കാരം. എന്താ ഇപ്പോൾ റസൂലിൻ്റെ അള്ളാഹിൻ്റെ സൽക്കാരമായി പറഞ്ഞത്? നമ്മളെ സൽക്കാരമല്ല, എവിടെ? ഫിൽ ജന്നത്തി, സ്വർഗത്തിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കി സഹോദരന്മാരെ, ഈ സൽക്കാർ നുസുൽ എന്നുള്ള പദം നിങ്ങളുടെ മനസ്സിൽ, നുസുലം മിൻ ഗഫൂരി റഹീം എന്ന് ഖുർആനിലുണ്ട്. സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് അത് ഗഫൂറായ റഹീമായ റബ്ബിൻ്റെ സൽക്കാരമാണെന്ത്, സ്വർഗം. ആ സൽക്കാരമാകുന്ന സ്വർഗത്തിൽ നമസ്കരിക്കാൻ വേണ്ടി പള്ളി പോയാൽ, ഒരു വക്ത് നിസ്കരിക്കാൻ വേണ്ടി പോയാൽ ഒരു സൽക്കാരം. ചിന്തിച്ചു നോക്കി എത്ര സൽക്കാരത്തിൻ്റെ ഉടമകളാകാൻ നമുക്ക് സാധിക്കും. തീരോ കുല്ലമാ, റസൂലിൻ്റെ പദം സല്ലല്ലാഹു അലൈഹി വസല്ലം, കുല്ലമാ ഗദാ ഔ റാഹ, പോകുമ്പോഴൊക്കെ രാവിലെ എപ്പോൾ പോയാലും വൈകുന്നേരം എപ്പോൾ പോയാലും എപ്പോൾ പോയാലും ഓരോ പോക്കിനെന്ത്, ഓരോ സൽക്കാരം. എന്താ ഇതിൻ്റെ വലിപ്പം?
എന്താണ് ഇതിൻ്റെ സംഗതി? ഗൗരവം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമുക്കത് വളരെ നിസ്സാരമായി തോന്നുന്ന ഒരു സംഗതിയാണ്, പക്ഷേ എത്ര സൽക്കാരത്തിൻ്റെ ഉടമകളാകാൻ, എത്ര സൽക്കാരം ലഭിക്കുന്നവരാകാൻ നമുക്ക് സാധിക്കും. സഹോദരന്മാരെ, ഗൗരവപൂർവം മനസ്സിലാക്കേണ്ട വിഷയമാണ്. മറ്റൊരു വിഷയം, സ്വലാത്തുൽ ഫജറും സ്വലാത്തുൽ അസറും സൂക്ഷ്മതയോടുകൂടി നിർവഹിക്കൽ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു. ഞാൻ ബുഖാരി മാത്രം ഉദ്ധരിക്കണം എന്തിനാന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഏറ്റവും പ്രാമാണയോഗ്യമായ ഗ്രന്ഥമാണ്. അൻ അബി മൂസ റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ മൻ സല്ലൽ ബുർദൈനി ദഖല ജന്ന. രണ്ട് ബുർദുകൾ എന്ന് പറഞ്ഞാൽ ഹദീസ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, ഫജ്ർ നമസ്കാരവും അസർ നമസ്കാരവും. ഇത് രണ്ടും ഒരാൾ നമസ്കരിച്ചാൽ, നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ പുരുഷന്മാരാണെങ്കിൽ ജമാഅത്തായി പള്ളിയിൽ വെച്ച് നിസ്കരിക്കണം, അതാണ് എന്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ. നമസ്കരിച്ചാൽ ദഖലൽ ജന്ന, ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കും. രണ്ട് നിസ്കാരവും നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കേണ്ട നമസ്കാരമാണ്. നമുക്ക് പലപ്പോഴും പാഴായിപ്പോകാൻ എന്നുവെച്ചാൽ പിന്നെ വക്ത് തെറ്റുന്നൊന്നുമല്ല, പക്ഷേ ഈ രൂപത്തിലുള്ള സ്വർഗം ലഭിക്കുന്ന നമസ്കാരമല്ലാതെ ആയിപ്പോകാൻ സാധ്യതയുള്ള നമസ്കാരമാണ്. എല്ലാവരും ശ്രദ്ധിക്കണം, നിർബന്ധ നമസ്കാരം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് റവാത്തിബ് സുന്നത്തുകൾ, ഫർളിൻ്റെ കൂടെ നമസ്കരിക്കേണ്ട റവാത്തിബ് സുന്നത്തുകൾ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു, അൻ ഉമ്മു ഹബീബ അൻ ഉമ്മി ഹബീബ റളിയല്ലാഹു അൻഹ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ما من عبد مسلم يصلي لله تعالى كل يوم 12 ركعة تطوعا غير الفريضة إلا بنى الله له بيتا في الجنة. ഹദീസ് നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കും. ഒരാൾ അള്ളാഹുവിന് വേണ്ടി ഒരു ദിവസം 12 റക്അത്ത് നമസ്കരിച്ചാൽ, തത്തവ്വൻ ഗൈറൽ ഫരീള, നിർബന്ധമല്ലാത്ത 12 റക്അത്ത് നമസ്കാരം എന്ന് വെച്ചാൽ നമ്മൾ അഞ്ച് വക്ത് നിസ്കാരമല്ല, അതിൻ്റെ പുറമുള്ള 12 തത്തവ്വാൻ ഐച്ഛികമായ 12 റക്അത്ത് നമസ്കരിച്ചാൽ എന്തുണ്ടാവും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഇല്ലാ ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, സ്വർഗത്തിൽ അള്ളാഹു അവൻ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാതിരിക്കുകയില്ല. ഇത് ഒരു ദിവസത്തെ നിസ്കാരത്തിനാട്ടോ. 12 റക്അത്ത് നിസ്കാരത്തിനാണ് എന്ത്? ഒരു വീട്. 12 റക്അത്ത് നിസ്കാരത്തിന് സ്വർഗത്തിലെന്ത്? ഒരു വീട്. നമ്മൾ ഒരു ദിവസമെങ്കിലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കൂടെ, ഒറ്റ ദിവസം ഒരു വീട് ഉണ്ടാകട്ടെ. 12 റക്അത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായല്ലോ ഏതാണ്, ഫജറിന് മുമ്പ് 2 റക്അത്ത്, സുബ്ഹിക്ക് മുമ്പേ 2 റക്അത്ത്, ളഹറിന് മുമ്പ് 4, മനസ്സിലായില്ലേ, ളഹറിന് മുമ്പ് 4, ശേഷം 2, ഇശാക്ക് ശേഷം അഫ്വൻ മഗ്രിബിന് ശേഷം 2, ഇശാക്ക് ശേഷം 2, ഇതാണ് 12 റക്അത്ത്. ശ്രദ്ധിച്ചാൽ എളുപ്പാ, പങ്ക് കൊടുത്താൽ ഇഖാമത്ത് കൊടുക്കണേന്ന് കണക്കാക്കി പള്ളിയിൽ പോകാൻ തീരുമാനിച്ചാൽ ളഹറിൻ്റെ കിട്ടൂല എന്ന് മാത്രം, മനസ്സിലായല്ലോ. അങ്ങനെ പോണ ആളുകൾ വീട്ടിൽ വെച്ച് നമസ്കരിച്ച് പോകുന്നതാണ് ഉത്തമം. അതേമാതിരി ഫജറിൻ്റെത് ശരിക്ക് ശ്രദ്ധിച്ച ഒരു ദിവസം നമ്മളൊന്ന് മെനക്കെട്ട് നോക്കിയാൽ, റസൂലുള്ളാഹിൻ്റെ വാചകന്താ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇല്ലാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു വീട് ഉണ്ടാക്കി കൊടുക്കാതിരിക്കൂല എന്നാ, ഉണ്ടാക്കി കൊടുക്കും എന്നല്ല, ഇല്ലാ ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന. എന്ത് ചെയ്താൽ? 12 റക്അത്ത് നമസ്കാരം ഫർളല്ലാത്തത് ഐച്ഛികമായത് ചെയ്താൽ, ഒരു ദിവസം ഒന്ന് ശ്രമിച്ചു നോക്കൂടെ, ഒരു വീടുണ്ടാക്കാൻ. നമുക്ക് സ്വർഗത്തിലൊരു വീടുണ്ടാക്കാൻ നമ്മൾ ചെയ്യേണ്ട, നാട്ടിലൊരു വീടുണ്ടാക്കണ പ്രയാസമൊന്നുമില്ല, അതിന് എളുപ്പാ. ആൾക്കാർ പറയലുണ്ട് സ്വർഗത്തിൽ കിടക്കൽ ഭയങ്കര പ്രയാസമെന്നല്ല, അള്ളാഹുവിൻ്റെ റഹ്മത്തും ഫളും ഉണ്ടെങ്കിൽ എളുപ്പമാണ്, ഒരു സംശയമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, എളുപ്പമല്ലേ? വിശ്വാസം ദൃഢമാകണമെന്നുള്ള സംശയമല്ല. അതിൻ്റെ കൂടെ 12 റക്അത്ത് ഒരു ദിവസം നിസ്കരിക്കാൻ കഴിഞ്ഞാൽ സ്വർഗത്തിലൊരു വീട് നമ്മളെ പേരിൽ രജിസ്റ്റർ ചെയ്യുമെന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അപ്പം ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അമലു സാലിഹാത്തുകൾ, സാധാരണയായി നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അതിൽപ്പെട്ടതാണ്. അതുപോലെ സുന്നത്തായ നോമ്പുകൾ, സുന്നത്തായ നോമ്പ്, ഏതെങ്കിലും ഒരു നോമ്പ്. നമുക്കറിയാം സുന്നത്തായ നോമ്പുകളെക്കുറിച്ച്, പിന്നെ അയ്യാമുൽ ബീൽ എന്ന് പറഞ്ഞ വെളുത്ത ദിവസങ്ങൾ, ഒരു ദിവസം നമ്മൾ നോമ്പ് അനുഷ്ഠിക്കാൻ
തീരുമാനിക്കുക. 13, 14, 15 അറബി മാസത്തിലെ 13, 14, 15 ദിവസങ്ങളാണ് വെള്ള ദിവസങ്ങൾ, അയ്യാമുൽ ബിയ്. അല്ലെങ്കിൽ ആഴ്ചയിലാണെങ്കിൽ തിങ്കളും വ്യാഴവും. ഒരു ദിവസം മാസത്തിലൊന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്, അൻ അബി സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മാ മിൻ അബ്ദിൻ യസൂമ യൗമൻ ഫീ സബീലില്ലാഹി തആല ഇല്ലാ ബാഅദല്ലാഹു ബിദാലിക അൽയൗമ വജ്ഹഹു അനിൻ നാരി 70 ഖരീഫൻ. അല്ലാഹുവിന് വേണ്ടി ഒരു ദിവസം, ഒറ്റ ദിവസം, ഒരു നോമ്പ് ഒരാൾ അനുഷ്ഠിച്ചാൽ നരകത്തിൽ നിന്ന് 70 വർഷം അവനെ വിദൂരമാക്കും. സബഈന ഖരീഫൻ, നരകത്തിൽ നിന്ന് വിദൂരമാകുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് അടുക്കുക എന്നാണ് അർത്ഥം. ഒറ്റ നോമ്പാവാണ്ട് എന്തിനൊക്കെ നമ്മൾ പട്ടിണി കിടക്കലുണ്ട് ആലോചിച്ച് നോക്കി. പലതിനും അല്ലേ, പലതിനും നമ്മൾ പട്ടിണി കിടക്കാറുണ്ട്. കുക്കില്ലെങ്കിൽ പട്ടിണി കിടക്കാറുണ്ട്. ഇന്നെന്തെന്ന് മുപ്പർ വന്നിട്ടില്ല, അതുകൊണ്ട് പട്ടിണി കിടക്കാറുണ്ട്. ആലോചിച്ച് നോക്കൊരു ചെറിയ സംഗതി ഞാൻ പറഞ്ഞു, ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി, ഭക്ഷണം ഈ ശരീരം ശരിയാക്കാൻ വേണ്ടി നമ്മൾ പട്ടിണി കിടക്കാറുണ്ട് അല്ലേ. അല്ലെങ്കിൽ യോഗയുടെയോ പ്രകൃതി ചികിത്സയുടെയോ ആചാര്യം പറഞ്ഞാൽ നമ്മൾ പട്ടിണി കിടക്കും. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഒരു ദിവസം പട്ടിണി കിടന്നാൽ, അത് എന്ത് പട്ടിണി നമുക്കറിയാലോ, നോമ്പിൻ്റെ പട്ടിണി എന്ന് പറഞ്ഞാൽ നിശ്ചിതമായ സമയം മാത്രമാണ് കിടന്നാൽ 70 വർഷം. ഞാൻ പറഞ്ഞു വർഷദൂരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നത് നരകത്തിൽ നിന്ന് വിദൂരമാകാം. വളരെ വലിയ സംഗതിയാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം, നമ്മുടെ നാവും നമ്മുടെ ഗുഹ്യാവയവും സൂക്ഷിക്കുക. ഹദീസ് എല്ലാവർക്കും അറിയാം, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അൻ സഹൽ ബിനു സഅദ് റളിയല്ലാഹു അൻഹു أن النبي صلى الله عليه وسلم قال من يضمن لي ما بين لحييه وما بين رجليه أضمن له الجنة. ഒരാൾ അവൻ്റെ രണ്ട് താടികൾക്കിടയിലുള്ളതും, നാവേ അവൻ്റെ രണ്ട് തുടകൾക്കിടയിൽ കാലുകൾക്കിടയിലുള്ളതും, ലൈംഗികാവയവം ഇത് രണ്ടും എനിക്ക് ജാമ്യം നിന്നാൽ, എന്ന് വെച്ചാൽ എൻ്റെ തൃപ്തി അനുസരിച്ച് മാത്രമേ അത് ഉപയോഗപ്പെടുത്തുകയുള്ളൂ എന്നൊരാൾ ഉറപ്പ് തന്നാൽ അള്ളബനു ലഹുൽ ജന്ന, ഞാൻ അവന് സ്വർഗം തരാമെന്ന് ജാമ്യം നിൽക്കുന്നു. റസൂലുള്ളാഹിൻ്റെ ജാമ്യം ആർക്കും എന്തില്ല, അത്ര വിശ്വാസമല്ല എന്നുള്ള മാതിരിയാണ്. മനുഷ്യന്മാർ ജാമ്യം നിന്നാൽ എല്ലാവർക്കും വലിയ വിശ്വാസമാണ്. റസൂലുള്ള പറയാം അള്ളബനു ലഹുൽ ജന്ന, അവന് സ്വർഗം കൊടുക്കാമെന്ന് ഞാൻ ജാമ്യം നിൽക്കുന്നു. വളരെ ഗൗരവമുള്ള വിഷയമാണ്, നമ്മൾ വളരെ ശ്രദ്ധിച്ചാൽ നമുക്ക് സ്വീകരിക്കാവുന്ന കിട്ടാവുന്ന ഒരു സംഗതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ചെന്ന് ചോദിക്കാലോ, നബിയെ ഞാൻ പറയേണ്ട പലതും പറഞ്ഞിട്ടില്ല റസൂലെ, മനസ്സിലായില്ലേ, എല്ലാ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ചെയ്യേണ്ട പലതും ഞാൻ ചെയ്തിട്ടില്ല, എന്താ നിങ്ങൾ എനിക്ക് സ്വർഗം തരാമെന്ന് ജാമ്യം നിന്നുകൊണ്ടാണ്. പോയി പറയാലോ നമുക്ക് ധൈര്യമായിട്ട്. അദ്മനുലഹുൽ ജന്ന. മറ്റൊരു കാര്യം, വിമാത്തത്തുൽ അദാഅനി തുരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കൽ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലഖദ് റഅയ്തു റജുലൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഞാനൊരു മനുഷ്യനെ കണ്ടു, യതഖല്ലബു ഫിൽ ജന്ന, സ്വർഗത്തിൽ മുപ്പരി ഇങ്ങനെ നടക്കുന്നുണ്ട്, ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സ്വർഗത്തിൽ നടക്കുന്ന ഒരു മനുഷ്യൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തെ ചില പദപ്രയോഗങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന, നമ്മൾ അത് കേട്ടാൽ പ്രയാസം തോന്നുന്ന ചില പദങ്ങൾ നടത്താറുണ്ട്. ബിലാൽ റളിയല്ലാഹുവിനോട് നബി വിളിച്ചു ചോദിച്ചില്ലേ, ബിലാലെ എൻ്റെ കാലിൻ്റെ ഒച്ച ഞാനിങ്ങനെ സ്വർഗത്തിൽ കേട്ടു, എന്താണ് നീ ചെയ്യാറുള്ള നല്ല പ്രവർത്തനം? അങ്ങനെ കാലിൻ്റെ ഒച്ച എന്ന് വെച്ചാൽ സ്വർഗത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. യതഖല്ലബു ഫിൽ ജന്ന, എന്താ കാര്യം എന്നറിയോ, ഫി ഷജറത്തിൻ ഖതഅഹാ മിൻ ലഹരി ത്വരീഖി കാനത് തുഉദിൻ നാസ്, ഇവരെ സ്വർഗത്തിൽ പോയത് എന്താ, ഫി ഷജറത്തിന് ഒരു മരം കാരണമാണ്. ഖതഅഹ, ആ മരത്തെ മുറിച്ചു, മിൻ ലഹരി ത്വരീഖി, വഴിയുടെ മുകളിൽ നിന്ന്, കാരണം കാനത്ത് തുഉദിൻ നാസ്, ആ മരം ജനങ്ങൾക്ക് നടന്നു പോകാൻ ഉപദ്രവമായിരുന്നു. വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുക എന്നുള്ളത്, നമ്മളെ മരാട്ടെ, നമ്മളെ മരം ആയാൽ നമുക്ക് ധൈര്യമായിട്ട് മുറിക്കാമല്ലോ. നമ്മളൊരു മരം ഇങ്ങനെ ചാഞ്ഞു പോയിട്ടുണ്ട്, നമ്മൾ അത് ആ കൊമ്പ് വെട്ടിയാൽ അതിമ നല്ല മാങ്ങുണ്ടാകുന്ന കൊമ്പാണ്, വെട്ടൂല എന്നല്ല, അത് വെട്ടണം, അത് ജനങ്ങൾക്ക് തടസ്സമാണെങ്കിൽ വെട്ടണം. എന്തിനാ, അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, ലഖദ് റഅയ്തു റജുലൻ, ഒരു മനുഷ്യനെ ഞാൻ കണ്ടു, യതഖല്ലബു ഫിൽ ജന്ന, സ്വർഗത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്.
എന്താ കാര്യം? ഫീ ഷജറത്തിൻ, ഒരു മരത്തിൻ്റെ കാരണമായി. ആ മരത്തിൻ്റെ ഒരു കൊമ്പ് ഇങ്ങനെ വഴിയിലേക്ക് വന്നിരുന്നു. ഈ മനുഷ്യൻ ആ കൊമ്പ് മുറിച്ചു ജനങ്ങൾക്ക് ഉപദ്രവമില്ലാതിരിക്കാൻ വേണ്ടി. മനസ്സിലായില്ലേ? അതൊരു ഒരു ഒരു നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകാറുള്ള ഒരു സംഗതിയാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഒന്ന് രണ്ട് കാര്യം കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. സിയാറത്തുൽ ഇഖ്വാൻ, സ്നേഹിതന്മാരെ സന്ദർശിക്കൽ സാധാരണ ചെയ്യുന്ന ഒരു സംഗതിയാണ്. പക്ഷേ ആ ചെയ്യുന്നതിൽ ഇങ്ങനെ ഒരു നിയ്യത്ത് കേട്ടോ. അൻ കഅബ് ബിനു ഉജ്റത റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ അലാ ഉഖ്ബിറുകും ബിരിജാലികും ഫിൽ ജന്ന ഖാലു ബലാ യാ റസൂലല്ലാഹ് ഫഖാല അന്നബിയ്യു ഫിൽ ജന്ന والصديق في الجنة والرجل يزور أخاه في ناحية المصر لا يزوره إلا الله في الجنة رسول الله ചോദിക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല അഖ്ബിറുകും ബിരിജാലികും ഫിൽ ജന്ന സ്വർഗ്ഗത്തിലുള്ള ആളുകളെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. സഹാബികൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞു തരി റസൂലെ. സഹാബികൾക്ക് കേൾക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള വിഷയമായിരുന്നു സ്വർഗവും സ്വർഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. നമുക്കതൊരു ഉറപ്പൊക്കെ തോന്നണ എന്താണെന്ന് വെച്ചാൽ അത് നമ്മളിങ്ങോട്ട് സ്വർഗം നമ്മളെ മനസ്സിക്ക് ഇങ്ങോട്ട് എത്താത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് എന്ത് നമുക്ക് ഈ ഇപ്പോൾ സ്വർഗത്തെക്കുറിച്ച്, സ്വർഗത്തിൽ നേർക്ക് നേരെ എത്താവുന്ന പ്രതിഫലം എത്താവുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ട് പോലും നമുക്ക് ഉറക്കം വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളതിൻ്റെ ആ ഗൗരവം ഉൾക്കൊണ്ടില്ല എന്നുള്ളത്. സഹാബികളെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർഗം എന്ന് പറഞ്ഞ് കേട്ടാൽ പിന്നെ ഉറക്കമില്ല. സ്വർഗത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന സമൂഹം. സഹാബികൾ പറഞ്ഞു, അതേ റസൂലെ, പറഞ്ഞു തരി. നബി പറയാൻ തുടങ്ങി സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്നബിയ്യു ഫിൽ ജന്ന, നബി സ്വർഗത്തിലാണ്. വസ്സുദ്ദീഖു ഫിൽ ജന്ന, സിദ്ദീഖ് സ്വർഗത്തിലാണ്. സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ ആരാന്നറിയാലോ? അബൂബക്കർ സിദ്ദീഖ് മാത്രമല്ല, സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് പറഞ്ഞത്, റസൂലാണ് പറഞ്ഞത് എന്ന് കേട്ടാൽ അപ്പടി സത്യപ്പെടുത്തുന്നവൻ, അവനാണ് സിദ്ദീഖ്. അതിൽ പിന്നെ ചോദ്യമല്ല, അള്ളയാണോ പറഞ്ഞത്, റസൂലും അങ്ങനെ പറഞ്ഞു, ആ എന്നാൽ പിന്നെ അത് ശരി തന്നെ. അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖായ കഥ നിങ്ങൾക്കറിയാലോ. എങ്ങനെങ്കിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാട്ടിലെ പ്രമാണിയാണ്. എങ്ങനെങ്കിലും ഇപ്പോഴെ മുഹമ്മദിൻ്റെ വലയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഖുറൈശികൾ തീരുമാനിച്ചു വന്ന് പറഞ്ഞു, ഏയ് എൻ്റെ ആ മറ്റേ മുബര് പറഞ്ഞിട്ടില്ലേ, ഇന്നലെ രാത്രി ബൈത്തുൽ മുഖദ്ദിസിൽ പോയി വന്നു. മനസ്സിലായില്ലേ? അങ്ങനെ പറഞ്ഞാൽ സാധാരണ എന്താക്കാം, ഒരു സാധാരണ മനുഷ്യനെ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല അബൂബക്കർ സിദ്ദീഖിനെ സിദ്ദീഖുകളുടെ നേതാവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, പിന്നെ ഒരു രക്ഷയില്ലല്ലോ. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഇൻ ഖാല ഫഖദ് സദഖ. അങ്ങനെ നബി പറഞ്ഞു, നാ ഫഖദ് സദഖ, പറഞ്ഞത് തീർത്തും ശരിയാ, ഒരു സംശയവുമില്ല. അതാണ് സിദ്ദീഖ്. നിങ്ങൾ ആലോചിക്കുക, വിശ്വാസത്തിൻ്റെ ആ അവസ്ഥ ഏത് കാലത്താത്? ഇന്നിപ്പോൾ നമ്മൾ ഒരിക്കൽ പോലും നമ്മൾ ആൾക്കാരോട് നിങ്ങളൊരു ഹദീസ് പറഞ്ഞു നോക്കി, ഉടനെ ചോദിക്കും, ആ ഹദീസ് ഒരു യുക്തിക്ക് നിരക്കുന്നതല്ലോ, ഏഹ് നമ്മൾ പഠിച്ചതിനെതിരാണല്ലോ അത് എന്നാ പറയാം. എന്നാൽ പിന്നെ യുക്തിവാദിയല്ലേ എൻ്റെ പേര്? യുക്തിക്ക് നിരക്കുന്നതായാൽ വിശ്വസിക്കുന്നവനാരാ? യുക്തിവാദ. ഇത് ഏത് കാലത്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇമ്മാതിരിയുള്ള ഒരു യാത്രാ സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു 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 ചെറിയ പഴുത് പോലും ഇല്ലാത്ത കാലത്താണ് അബൂബക്കർ സിദ്ദീഖ് പറയുന്നത്, ഇൻ ഖാല ഫഖദ് സദഖ. ഒരു വല്ലാത്ത സംഗതിയാണ്, വിശ്വാസത്തിൻ്റെ ശക്തിയാണത്. അല്ല പറഞ്ഞോ, റസൂൽ പറഞ്ഞോ, എന്നാൽ പിന്നെ അത് തെറ്റാനുള്ള ഒരു സാധ്യതയില്ല. നിങ്ങൾ പിന്നെ മറ്റപ്പുറത്തേക്ക് ചിന്തിക്കേണ്ട, അതാണ് അതിൻ്റെ ശരിയായ അവസ്ഥ. ശരി, സിദ്ദീഖു ഫിൽ ജന്ന. ഈ മൂന്നാമത്തെ കേട്ടോ നമ്മളെ വിഷയം. വർറജുലു, ഒരു മനുഷ്യൻ, യസൂറു അഖാഹു, തൻ്റെ സ്നേഹിതനെ സന്ദർശിക്കുന്നു. ഫീ നാഹിയത്തിൽ മിസ്രി, ഒരു പട്ടണത്തിൻ്റെ അങ്ങേ തലക്കലുള്ള. ലാ യസൂറുഹു ഇല്ലല്ലാ, അവൻ സന്ദർശിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മാത്രമാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞാൽ വേറൊരു ലക്ഷ്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? ചങ്ങാതിമാർ നമ്മൾ പലതിനും സന്ദർശിക്കുമല്ലോ. പലരിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ, ഒരെഴുത്ത് കിട്ടാൻ, കുറച്ച് പണം കിട്ടാൻ, കുറച്ച് കടം കിട്ടാൻ, അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൂപ്പരത്ത് വരേണ്ടത് എന്ന് മൂപ്പർക്ക് തോന്നാൻ, അതൊന്നുമല്ല. അതിനൊന്നും ഇത് പറ്റൂല. ലാ യസൂറുഹു ഇല്ലല്ലാ, അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് കൂലി കിട്ടണം എന്ന് വിചാരിച്ച് നമ്മൾ സ്നേഹിതനെ കണ്ടു, സഹോദരനെ കണ്ടു, കുടുംബക്കാരെ പോയി കണ്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, ഫിൽ ജന്ന, അവൻ സ്വർഗത്തിലാണ് എന്ന്. നമുക്ക് നിങ്ങൾ എത്ര വലിയ ഒരു സംഗതിയാണ്, പക്ഷെ നമ്മൾ സാധാരണ അവഗണിക്കാറ്. നമ്മളൊക്കെ നാട്ടിൽ പോകാറുണ്ട്, നാട്ടിൽ പോകുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാകണം ആ മറ്റതാണ് മാറ്റണം നമ്മൾ. ഏ നമ്മളെന്താ ചിന്തിക്കുക,
ഞാനിപ്പോൾ ഇങ്ങനെ ദുബായിൽ നിന്നൊക്കെ വന്നിട്ട് മൂപ്പരടുത്ത് ചെന്നിട്ടില്ലെങ്കിൽ മൂപ്പരെന്ത് കരുതും? അല്ല, അതിനൊഴിവാക്കണം. അത് നമ്മൾ ഇവിടെ നിന്ന് ഒഴിവാക്കണം. നമ്മൾ തീരുമാനിക്കണം ഇനിയുള്ള നമ്മുടെ സന്ദർശനം എന്തിനായിരിക്കണം? അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. പറ്റുമെങ്കിൽ ഒരു സി ഡിയോ ഒരു കാസറ്റോ ഒക്കെ മൂപ്പർക്ക് ആ പോക്കിൽ കൊണ്ടേ കൊടുത്താൽ അത് ഒരുപാട് ഇരട്ടി സംഗതിയായി. അപ്പോൾ ശരിക്കും നമുക്ക് ഉറപ്പായി ഇത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള വരവാണ്. മൂപ്പരടുത്ത് ചെന്ന് കാണുമ്പോൾ ദാ ഇതൊരു നല്ല ക്ലാസിൻ്റെ അല്ലെങ്കിൽ ഒരു പുസ്തകം, ദാ ഇതൊരു നല്ല പുസ്തകമാണ്, ദുആക്കുള്ളൊരു പുസ്തകമാണ്, നിങ്ങളിതൊന്ന് വായിക്കണം എന്ന് അതും കൂടിയാണ് കൊടുത്താൽ ഉറപ്പായി അത് ഇല്ലല്ലാ അള്ളാഹുവിന് വേണ്ടിയുള്ള സിയാറത്ത്, അള്ളാഹുവിന് വേണ്ടിയുള്ള സന്ദർശനം. ഒരു വലിയ ഒരുപാട് സംഗതികൾ, ഒരുപാട് സംഗതികളുണ്ട് ഇങ്ങനെ ഫിർദൗസ് കിട്ടാവുന്ന കാര്യം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നും കൂടി ഒരു സ്ത്രീകളെ ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള ഒരു സംഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇദാ സല്ലത് ഖംസഹ, പെണ്ണിനെക്കുറിച്ച് നബി പറഞ്ഞു, അവൾ അഞ്ചു നേരം നമസ്കരിച്ചാൽ, വഹസ്സനത് ഫർജഹ, അവളുടെ ലൈംഗികാവയവം അവൾ പാതിവൃത്തത്വത്തോടുകൂടി സൂക്ഷിച്ചാൽ, സദാചാരബോധത്തോടുകൂടി സൂക്ഷിച്ചാൽ, വ അതാഅത്ത് ബഅലഹ, അവളുടെ ഭർത്താവിനെ അനുസരിച്ചാൽ, ദഖലത്ത്, അവൾ പ്രവേശിച്ചു, മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ഷാഅത്ത്, അവൾ ഉദ്ദേശിച്ച ഏത് വാതിലിലൂടെയും സ്വർഗത്തിൽ പ്രവേശിക്കും. എന്താ ചെയ്യേണ്ടത്? മൂന്ന് കാര്യം. ഒന്ന്, ഇദ സല്ലത്ത് ഖംസഹ, അഞ്ച് നേരത്തെ നിസ്കാരം. വഹസനത്ത് ഫർജഹ, ലൈംഗികാവയവം സദാചാരബോധത്തോടെ കാത്തു സൂക്ഷിക്കുക. എന്ന് വെച്ചാൽ അത് മറ്റുള്ളവർക്കൊന്നും കാണിക്കാൻ വേണ്ടി എന്താക്കരുത്? എന്ന് വെച്ചാൽ എല്ലാം അതിൽ പെടും. മനസ്സിലായില്ലേ? എന്തൊക്കെയാണോ ഒരു സ്ത്രീയുടെ ശരീരത്തിലെ മറ്റുള്ളവരെ ഇളക്കിവിടുന്ന ഭാഗങ്ങളിലൊന്നും അതാരെയും കാണിക്കാതെ അത് സൂക്ഷിച്ച് അതെൻ്റെ ഭർത്താവിനുള്ള സ്വത്താണ് എന്ന വിചാരത്തോടുകൂടി സംരക്ഷിച്ച് ജീവിച്ചാൽ, അവ താഅത്ത് ബഅലഹ, അവളുടെ കൂട്ടുകാരനെ ഭർത്താവിനെ അനുസരിച്ചാൽ, ഉപരെന്തെങ്കിലും പറഞ്ഞാൽ പിന്നെന്തില്ല, അതിനൊരു മറുവായല്ല, അങ്ങനെ ജീവിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ദഖലത്ത്, എവിടെ എവിടെയെങ്കിലുമല്ല പ്രവേശിച്ചത്, സ്വർഗത്തിലാണ്. മിൻ അയ്യി അബ്വാബ്, അവൾക്കിഷ്ടമുള്ള വാതിലിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാം. സഹോദരിമാർ പ്രത്യേകമായി ആ കാര്യം ശ്രദ്ധിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരൊറ്റ കാര്യം കൂടി, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരൊറ്റ വിഷയം. അൻ സൗബാൻ മൗല റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ തകഫല ലീ, ഭയങ്കര രസമുള്ള ഒരു വിഷയമാണ്. മൻ തകഫല ലീ അല്ലാ യസ്അല അന്നാസ ഷൈഅൻ, മൻ തകഫല ലീ, ആരെങ്കിലും എനിക്ക് ഉറപ്പ് തന്നാൽ, അല്ലാ യസ്അല അന്നാസ ഷൈഅൻ, ജനങ്ങളോടൊന്നും ചോദിക്കുകയില്ല എന്ന് ഉറപ്പ് തന്നാൽ, അതകഫലു ലഹു ബിൽ ജന്ന, അവന് സ്വർഗം നൽകാം എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. ഇത് കുറച്ചൊരു പ്രയാസമുള്ള സംഗതിയാണ്, പക്ഷേ ഭയങ്കര രസമാണ്. എന്താ പദം? മൻ തകഫല ലീ അല്ലാ യസ്അല അന്നാസ ഷൈഅൻ, ജനങ്ങളോടൊന്നും ചോദിക്കൂല എന്ന് ഒരാൾ ഉറപ്പ് തന്നാൽ. പ്രയാസമുണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷേ ക്ഷമിച്ച് നിൽക്കുക. മനസ്സിലായില്ലേ? ചോദിച്ചാൽ കിട്ടും, പക്ഷേ ചോദിക്കാതെ നിൽക്കുക. അതാണ് മൻ തകഫല ലീ അല്ലാ യസ്അല അന്നാസ ഷൈഅൻ അതകഫലു ലഹു ബിൽ ജന്ന, അവന് ഞാൻ സ്വർഗം കൊടുക്കും. അതിന് ഞാൻ കഫീലാ. റസൂലുള്ള പറയാ, ഞാൻ കഫീലാണ്, ഞാനാണ് അതിൻ്റെ സ്പോൺസർ, ഓൻ്റെ സ്വർഗത്തിൻ്റെ സ്പോൺസർ ഞാനാണ്. കാരണം എന്താ? അവന് ആവശ്യമുള്ള പലതും കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ സഹോദരന്മാരെ, ഇങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. അതാണ് ഇന്നല്ലദീന ആമനു വ അമിലു സാലിഹാത്ത്, ഒരുപാട് കാര്യങ്ങളുണ്ട്. നിസ്സാരമാണ്, ഇപ്പോൾ ഞാൻ എണ്ണി പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ വളരെ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ ഇതൊക്കെ വളരെ വലിയ കാര്യമാണ്. നാം ഇതിൻ്റെ ഗൗരവം, ഇതിൻ്റെ വലിപ്പം നമ്മൾ ഉൾക്കൊള്ളണം. സഹോദരന്മാരെ, നമുക്കറിയില്ല നമ്മളൊക്കെ ചെയ്യുന്ന പാപങ്ങൾ എത്രയാണ്, കയ്യും കണക്കൂല്ലല്ലോ. നിങ്ങൾക്ക് ഉറപ്പുണ്ട്, ഒപ്പങ്ങനെ മരിച്ചു ചെന്നിട്ട് ഒരു പഠിച്ചോൻ്റെ അടുത്തുള്ള തുലാശയിലിട്ട് നമ്മളത് തൂക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? എന്തായിരിക്കും അവസ്ഥ? നമ്മളത് തൂക്കിയാൽ ഏത് തട്ടായിരിക്കും കനം തൂങ്ങാമെന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ട് സഹോദരന്മാരെ, ഒരുങ്ങുക, തയ്യാറെടുക്കുക. അള്ളാഹു ഇതിനു വേണ്ടി മത്സരിക്കുന്നവരിൽ, പണിയെടുക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവേ, നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ
ഈ ഇരിക്കുന്ന പോലെ ഞങ്ങളെയൊക്കെ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാനെ. നാഥ, ഈ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് എത്താൻ തടസ്സമാകുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും നീ അകറ്റി നിർത്തണമേ തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على خير خلقه نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين.